ഇവിടെയൊക്കെ പോലെ തന്നെ ഇവിടുത്തെ വീടുകളൊക്കെ പോർച്ചുഗീസ് സ്റ്റൈലില്. നമ്മുടെ ബീച്ചിലേക്കുള്ള വഴിയിലേക്ക് നമ്മൾ ചെയ്യുന്നു. ഇതിന് സൺസെറ്റ് കണ്ടോ നിങ്ങൾ? ഇതാണ് ഞങ്ങൾ സ്ഥിരം വരുന്ന വെൽസാവോ ബീച്ച്. ഇതത്ര കമേഴ്ഷ്യൽ അല്ല, ഇവിടെ അടുത്തുള്ള ആൾക്കാർ മാത്രമേ ഇവിടെ വരത്തുള്ളൂ. ചെറുതായിട്ടൊന്ന് എക്സസൈസ് ചെയ്യാനും ഈ സൺസെറ്റൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിക്കാനൊക്കെ. ഞങ്ങൾ കുറേ നാളായി വ്ളോഗ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ഗോവയിൽ വന്നിട്ട് ഒരു 6-7 മാസമായി. ഇവിടെ വന്ന് ഞങ്ങൾ ഒന്ന് സെറ്റിലൊക്കെ ആയി, ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ബീച്ചൊക്കെ ആരും ഇല്ലാത്ത ബീച്ചുകളായി പിന്നെ. അപ്പോൾ ഞങ്ങൾ പിന്നെയും ബീച്ചിലോട്ട് ഇറങ്ങിയേക്കാം. ഞങ്ങളുടെ വീടിന് ഒരു 4-5 കിലോമീറ്ററിനുള്ളിലുള്ള ബീച്ചസ് ആണ് ഞങ്ങൾ കാണിക്കുന്നത് ഫസ്റ്റ്. അപ്പൊ അതിൽ ഏറ്റവും ആദ്യം വരുന്നതാണ് ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വെൽസാവോ ബീച്ച്. അത് അധികം ആൾക്കാർക്ക് അറിയാൻ മേലാത്ത ബീച്ചാണ്. ഇത് ടൂറിസ്റ്റ് വരാത്ത സ്ഥലമാണ്. ഇത് ഒരു രസം എന്ന് പറഞ്ഞാൽ ഇതൊരു വൈറ്റ് സാൻഡ് ബീച്ച് ആണ്. ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കാണ്. ഇങ്ങനെ ഒരു സൈഡില് ചെറിയ ക്ലിഫ് പോലെയും മറ്റേ സൈഡില് മണ്ണിൽ കളിച്ചോണ്ടിരിക്കുക. ഞങ്ങള് സാധനങ്ങളൊക്കെ വെക്കുന്ന ഈ ഒരു ബക്കറ്റിനകത്താ. കണ്ടത്തൊന്നും അലക്കാൻ പോവാന്നേ. പക്ഷെ നമ്മുടെ എല്ലാ സാധനങ്ങളും ബക്കറ്റിൽ ഒന്നിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ സെറ്റപ്പ്. എല്ലാം തന്നെ ഉണ്ട്, അവൻ്റെ കളിപ്പാട്ടും അവൻ്റെ തുണിയും എക്സ്ട്രാ എന്തോ ഉണ്ടെങ്കിലും. നല്ല മണലാവുമേ മൊത്തത്തിൽ. ഷാക്കുണ്ട്, അത്യാവശ്യം ഭക്ഷണമൊക്കെ കിട്ടുന്ന, പിന്നെ പാർക്കിംഗ് ഏരിയ കുറച്ചൊക്കെ ഉണ്ട്. ഒത്തിരി വണ്ടി വന്ന ബ്ലോക്ക് ആവും കേട്ടോ. നല്ല എന്താ പറയാ, അടിപൊളി ഒരു സൺഡേ ഈവനിങ് ഒക്കെ വന്ന് രസമായിട്ടിരിക്കാൻ അടിപൊളി. Bye.
ഇത്രോ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അടുത്തൊരു ഗോവൻ ബീച്ചോ അല്ലെങ്കിൽ ഗോവയിൽ ബീച്ച് അല്ലാത്തോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ പിന്നെ വരും. അപ്പോൾ അതുവരേക്കും ബായ് 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 ബായ്.